നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നോക്കാം തലക്കെട്ടുകൾ കുവൈറ്റിൽ ഈ വർഷം മൂന്ന് ലക്ഷത്തിലേറെ പേരുടെ താമസരേഖ റദ്ദായതായി കണക്കുകൾ റദ്ദായവരിൽ കൂടുതൽ പേരും ഏഷ്യൻ അറബ് രാജ്യങ്ങളിലുള്ളവർ ഒമാന്റെ അൻപത്തിയൊന്നാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളും നിരോധിച്ച് ഉത്തരവ് ഉത്തരവ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാൻ ദേശീയ ദിനാഘോഷ ഭാഗമായി നാളെ സൈനിക പരേഡ് അൽ മുത്ഫ ക്യാമ്പിലെ സൈനിക പരേഡിന് കമാൻഡർ സുൽത്താൻ ഹൈദം ബിൻ കാരി നേതൃത്വം നൽകും ലോക കലാത്തെ ചാമ്പ്യൻഷിപ്പിന് ദുബായിൽ തുടക്കം മത്സരാർത്ഥികളായി എഴുപത് രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തിലോർ അധികം വാർത്തകളിലേക്ക് കുവൈറ്റിൽ ഈ വർഷം ജനുവരി ഒന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് വിവിധ കാരണങ്ങളാൽ മൂന്ന് ലക്ഷത്തിലേറെ പേരുടെ താമസരേഖ റദ്ദായതായി അധികൃതർ അറിയിച്ചു നാട്ടിൽ കുടുങ്ങി താമസരേഖ പുതുക്കാൻ താ സാധിക്കാത്തവർ വിവിധ കാരണങ്ങളിൽ കുവൈറ്റിൽ നിന്നും തിരിച്ചറി പ്രവാസം അവസാനിപ്പിച്ച നാട്ടിലേക്ക് പോയവർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടും താമസരേഖ റദ്ദായതിൽ കൂടുതൽ പേരും ഏഷ്യൻ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി അയ്യായിരത്തിനടുത്ത് ആളുകളുടെ താമസരേഖ മാത്രമാണ് റദ്ദു ചെയ്യപ്പെട്ടത് ഈ വർഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേർ ഓൺലൈൻ വഴി താമസരേഖ പുതുക്കിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ആറ് ദിവസം നീളുന്ന ലോക കരാത്തി ചാമ്പ്യൻഷിപ്പ് ദുബായിൽ ആരംഭിച്ചു ദുബായി ഹംതാൻ സ്പോർട്സ് കോംപ്ലക്സിലാണ് ചാമ്പ്യൻഷിപ്പ് ലോക കരാറ്റെ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തിലധികം പേർ കരാട്ട മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ചൊവ്വാഴ്ച ലോക കരാറ്റെ ഫെഡറേഷൻ പ്രസിഡന്റ് ആന്റണി എക്സ്പിനോസ് പതാക ഉയർത്തി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് മേജർ ജനറൽ നാസർ അബ്ദുൾ റസാഖ് അൽ റസൂഖി അധ്യക്ഷനായിരുന്നു സഹീദ് അൽ അസ് ഹുമായ ഷാമീസ് ഫക്രുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു എയറോപ്ലെയിൻ യു പി എൽ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് നവംബർ ദുബായിൽ നടക്കും ദുബായ് സ്പോർട്സ് കൌൺസിലിന്റെയും യു എ ബാഡ്മിന്റൺ അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമിയിൽ വെച്ചാണ് രണ്ടാം എഡിഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുക പന്ത്രണ്ട് വിഭാഗങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുന്നൂറിലധികം കളിക്കാർ ഭാഗമാകുന്ന ടൂർണമെന്റിൽ നാൽപ്പത്തി അയ്യായിരം ദൃർഹമാണ് മൊത്തം സമ്മാനത്തുക ഫോർച്ചുണ അക്കാദമിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അബു ഹാരിസ് ഫിറോസ് ഖാൻ ഷമീർ മുഹമ്മദ് സാനു യൂസഫ് സജ്ജാദ് ഷബീർ അനുരാഗ് ഹാഷിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ടൂർണമെന്റിന്റെ ടിഷർട്ടിന്റെയും ട്രോഫിയുടെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു വിവിധ പ്രായത്തിലുള്ള ബാഡ്മിന്റൺ താല്പര്യമുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് എയ്റോപ്ലെയിൻ ഫാമിലി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു യു എയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ്സിന്റെ എം ഡി അസീന നിഷാദിനെ ദുബായ് കെ എം സി സി വനിതാ വിങ് യുഎയുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് ദുബായ് കെ എം സി സിംഗ് സംഘടിപ്പിക്കുന്ന അൻപത് വ്യത്യസ്ത പരിപാടികളുടെ ഭാഗമായി നടന്ന വിമൻസ് ഫെസ്റ്റിലാണ് അസീന നിഷാദിനെ ആദരിച്ചത് സി വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാണക്കാട് മുരബർ അലി ഷിഹാബ് തങ്ങൾ ഹസീനയ്ക്ക് മൊമെന്റോ നൽകി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്ററിലെ കോൺസുലർ ടഡു മമ്മു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ നഹ ഷംസുനിസ ഷംസുദ്ദീൻ സുഹറാബി യഹ്യ തുടങ്ങിയവർ സംബന്ധിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി നാസിയ ഷബീർ അലി ഉസൈനർ എടച്ചക്കെ മുസ്തഫ തിരൂർ അനീഫ് ചേർക്കളം സാജിദ് അബൂബക്കർ നിസാമുദ്ദീൻ കൊല്ലം ഒ ഇബ്രാഹിം എന്നിവർ ആശംസകൾ നേർന്നു എട്ടാമത് ഖത്തർ അന്താരാഷ്ട്ര ബോട്ട് പ്രദർശനത്തിന് ദോഹയിൽ തുടക്കം കുറിച്ചു മേളയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത തരം ആഡംബര ബോട്ടുകളുടെ പ്രദർശനവും വിപണനവും നടക്കുക ഇത്തവണ മേളയിൽ ഖത്തറിലെയും വിദേശ രാജ്യങ്ങളിലെയും എൺപതോളം വരുന്ന ബോട്ട് നിർമ്മാണ കമ്പനികളാണ് പങ്കെടുക്കുന്നത് ഖത്തറിൽ പുതിയ സെൻട്രൽ ബാങ്ക് ഗവർണർ ചുമതലയേറ്റു ഷൈഖ് ബന്ദർ ബിൻ മുഹമ്മദ് ബിൻ അൽധാനിയാണ് പുതിയ സെൻട്രൽ ബാങ്ക് ഗവർണർ ബാലവേദി കുവൈറ്റിന്റെ ഈ വർഷത്തെ ശിശുദിനാഘോഷ പരിപാടികൾ നവംബർ വെള്ളിയാഴ്ച നടക്കും അബ്ബാസിയ ഖലീഫ എന്നീ മേഖലകളിൽ വെച്ചാണ് കുട്ടികളുടെ സമ്മേളനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ രാജ്യങ്ങളുടെ പതാകകൾ ദോഹ കോൺഷിൽ ഉയർത്തി വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ ചടങ്ങിൽ സംബന്ധിച്ചു സുപ്രീം കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഹസൻ അൽ തബാദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഫ്രാൻസ് ബെൽജിയം ബ്രസീൽ ജർമ്മനി ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ പതാകകളും രാജ്യമായ ഖത്തറിന്റെ പതാകയുമാണ് ഉയർത്തിയത് ഒമാന്റെ അൻപത്തിയൊന്നാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നത് സാമൂഹിക വികസന മന്ത്രാലയം നിരോധിച്ചു ഇത്തരം ഒത്തുചേരൽ കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് കരുതിയാണ് പരിപാടികൾ നിരോധിച്ചിരിക്കുന്നത് ആഗോളതലത്തിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ അധികൃതർ നിർദ്ദേശങ്ങളെക്കുറിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും കോവിഡ് വ്യാപനവും തടയുന്നതിനാണ് ഇത്തരം നിരോധനങ്ങളെന്ന് മന്ത്രാലയം പറഞ്ഞു സ്കൂളുകളിലും പ്രത്യേക ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് കാണിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും അധികൃതർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രാജ്യത്ത് കോവിഡിൽ നിന്ന് മുക്തി നേടി വരികയാണെങ്കിലും പൌരന്മാരും താമസക്കാരും ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി അഹമ്മദ് മുഹമ്മദ് അൽ സൈദി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യത്ത് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് െന്നും അധികൃതർ നിരീക്ഷിക്കുകയാണ് അതേസമയം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തെരുവുകളിലെ അലങ്കാര വിളക്കുകൾ വ്യാഴാഴ്ച മിഴി തുറക്കും വിവിധ കെട്ടിടങ്ങളിലും ഓഫീസുകളിലും ദീപാലങ്കാരങ്ങൾ നടക്കുന്നുണ്ട് ാഘോഷ ഭാഗമായി വ്യാഴാഴ്ച നടക്കുന്ന സൈനിക പരേഡിന് സായുധ സേനയുടെ പരമോന്നത കമാൻഡർ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകും അൽ മുത്ഫ ക്യാമ്പിലാണ് സൈനിക പരേഡ് നടക്കുക സുൽത്താൻ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ സൈനിക പരേഡാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ വർഷത്തെ പരേഡ് ഒഴിവാക്കിയിരുന്നു റോയൽ ഒമാൻ എയർഫോഴ്സ് ാർഡ് ഓഫ് ഒമാൻ സുൽത്താന്റെ പ്രത്യേക സേന റോയൽ ഒമാൻ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും വനിതാ വേദി കുവൈറ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക സുരക്ഷ ചെറുകിട പദ്ധതികൾ എന്ന വിഷയത്തിൽ വെബിനാറും സംഗീത സന്ധ്യയും സംഘടിപ്പിച്ചു ലോക കേരള സഭാംഗം സാംപൈൻ മൂഡ് വെബിനാർ ഉദ്ഘാടനം ചെയ്തു നോർക്ക ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി വെബിനാറിൽ അവതരിപ്പിച്ചു പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം എൻ അജിത് കുമാർ നോർക്കിയും പ്രവാസി പദ്ധതികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രബന്ധം അവതരിപ്പിച്ചു വനിതാ വേദി കുവൈറ്റ് പ്രസിഡന്റ് സജിത ഖറിയ അധ്യക്ഷത വഹിച്ചു വനിതാ വേദി കേന്ദ്ര കമ്മിറ്റി അംഗം ഷെറിൻ ഷാജു സെക്രട്ടറി ആശാ ബാലകൃഷ്ണൻ ട്രഷർ അഞ്ചന സജി സുനിത സോമരാജ് എന്നിവർ സംസാരിച്ചു